നമസ്കാരം. ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ പുത്തൻകലവും അരിവാളും എന്ന കവിതയുടെ കുറച്ച് ഭാഗം മുൻപ് ഞാൻ ഇട്ടിരുന്നു. ഇതിൻ്റെ അവസാന ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ. കോമൻ എന്ന കർഷകൻ പാടത്ത് വിതച്ച പൊന്നാരിയൻ കൊയ്ത്തിന് പാകമായതായും പൂത്തിരി കത്തിച്ചതുപോലെ കതിരുകൾക്ക് കനം വന്നതായിട്ടും നമ്മൾ കണ്ടു. ഈ അവസരത്തിൽ പ്രകൃതിയിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കവി വർണ്ണിക്കുന്നുണ്ട്. വയലിൽ ആളുകൾ അരിവാളുകൊണ്ട് കതിരുകൾ കൊയ്തെടുക്കുമ്പോൾ അതിനുള്ള സമയം ആകുമ്പോൾ അത്തരം ഒരു മാറ്റം പ്രകൃതിയിൽ ഉണ്ടാകുന്നതായിട്ട് പറയുന്നുണ്ട്. ഓണനിലാവുകൾ കൊയ്യാനെന്ന മട്ടിൽ ചെറുപൊന്നരിവാൾ ഉയർന്നു വരുന്നതായിട്ട് പറയുന്നു. കൊയ്ത്ത് കഴിഞ്ഞാൽ ഉടൻ ഓണമാണ്. ഓണനിലാവെന്ന് പറയുന്ന ഓണത്തിൻ്റെ ഒരു അംശമാണ്. അതിൻ്റെ മുന്നോടിയായിട്ട് ആകാശത്ത് ചന്ദ്രക്കല തെളിയുന്നതായിട്ടും ഒക്കെ പറയുന്നു. ചന്ദ്രക്കലയ്ക്ക് അരിവാളിൻ്റെ ആകൃതിയാണ്. ഈ അവസരത്തിലാണ് ഉണ്ണാനുള്ള ചോറ്റിൽ പട്ടികൾ നിന്ന് കയറിയാലോ, പട്ടികൾ കയറിയതുപോലെ ഒരു അനുഭവം കോമന് ഉണ്ടാകുന്നത്. അതേ ഒരു കാഴ്ചയാണ് കോമൻ ഇവിടെ കാണുന്നത്. കോടതിയുടെ അധികാരമാണ് കോമൻ കാണുന്നതെന്നാണ് പറയുന്നത്. ഇവിടെ എന്താണ് പറയുന്നത്? ഉണ്ണാനുള്ളൊരു ചോറ്റിൽ പട്ടികൾ നിന്ന് ചിലപ്പത് കണ്ടാലോ. കോമൻ നിന്നൊരു നോക്കേ കണ്ടിട്ടുള്ളൂ കോടതിയുടെ അധികാരം എന്നാണ് പറയുന്നത്. കോമൻ ഒരു നോക്ക് മാത്രമേ കോമന് കാണാൻ കഴിഞ്ഞുള്ളൂ കോടതിയുടെ ഈ അധികാരം എന്നാണ് പറയുന്നത്. എന്താണ് കോടതി കാണിച്ചതായിട്ടുള്ള അധികാരം? കോമൻ വിളയിച്ചതായ പൊന്നാരിയൻ ആരാണ് കൊയ്തതെന്നാണ് അവിടെ പറയുന്നത്. കോമനാണ് കഷ്ടപ്പെട്ട് രാവും പകലും അധ്വാനിച്ച് അതിന് കാവൽ നിന്ന് ആ കോമനാണ് വിളയിച്ചത്. ആ പാടത്ത് ഇത്രയും കനത്ത നെല്ല് വിളയിച്ചെടുത്തത് കോമനാണ്. അപ്പോൾ കോമൻ്റെ മാറിലാണ് കുളിർമയുണ്ടാകുന്നത്, കോമനാണ് സന്തോഷമുണ്ടാകുന്നത്. പക്ഷേ കൊയ്തെടുത്തത് ആരാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഒരു ചോദ്യമുള്ളത്, ആ വർഷം കോമൻ വിളയിച്ച പൊന്നാരിൻ ആരാണ് കൊയ്തത്, എന്തായിരുന്നു അതിനുള്ള കാരണം എന്നാണ് അവിടെ ക്വസ്റ്റ്യൻ. കോമൻ വിളയിച്ച പൊന്നാരിൻ കൊയ്തത് കോമനോ അയാളുടെ പണിക്കാരോ ആയിരുന്നില്ല എന്നെഴുതണം. ഒരു കോടതി ആമീനും കുറച്ച് ആളുകളുമാണ് കോമൻ പാടുപെട്ട് വിളയിച്ച പൊന്നാരിയൻ കൊയ്തെടുത്ത്. കൊയ്യാൻ തീരുമാനിച്ച ദിവസം രാവിലെ വരമ്പ് ഏറി കോമന് പിന്നാലെ അയാളുടെ പണിക്കാരും വന്നു. പാടത്ത് വലിയ ആൾക്കൂട്ടം ഉണ്ടാവുക. കോടതി ആമീൻ കൊയ്ത്തിന് നേതൃത്വം കൊടുത്തിരിക്കുകയാണ്. അത് കണ്ടിട്ടാണ് കോമൻ്റെ കാഴ്ച നശിച്ചതുപോലെയായി. എപ്പോഴാണ് കോമൻ്റെ കാഴ്ച നശിച്ചതുപോലെയായത്, അല്ലെങ്കിൽ ഉണ്ണാനുള്ള ചോറിൽ പട്ടികൾ കയറുന്നതുപോലെയുള്ള അനുഭവം ഉണ്ടായത് എപ്പോഴാണ് എന്ന് ചോദിക്കാം. ഉണ്ണാനുള്ള ചോറ് നഷ്ടമായത് അയാൾ വേദനയോടെ അറിയുകയാണ്. അതായത് മഴയില്ലാതിരുന്നത് കൊണ്ട് മകരക്കൊയ്ത്തിന് വിളവ് മോശമായിരുന്നു. അതുകൊണ്ട് പാട്ടബാക്കി ഉണ്ടായി. ജന്മിക്ക് കിട്ടേണ്ടതായ പട്ടബാക്കിക്ക് വേണ്ടിയാണ് കോടതി വഴി വിളവ് ജപ്തി ചെയ്ത് ആമീനെ മുൻനിർത്തി കൊയ്ത്ത് നടത്തുന്നത്. എന്തുകൊണ്ടാണ് എന്നുള്ളൊരു ചോദ്യം. ആ വർഷം കോമൻ വിളയിച്ച പൊന്നാരിൻ ആരാ കൊയ്തത്, അതിനുള്ള കാരണം എന്താണെന്ന് ചോദിക്കുമ്പം കാരണം ഇതാണ്, പട്ടബാക്കി കൊടുക്കാഞ്ഞതാണ്. പട്ടബാക്കി ഉണ്ടായി, ജന്മിക്ക് കിട്ടേണ്ടതായിട്ടുള്ള പട്ടബാക്കി കൊടുക്കാഞ്ഞതുകൊണ്ട് കോടതി വഴി അവരത് നേടിയെടുക്കുകയാണ് ചെയ്തത് എന്നുകൂടി എഴുതുമ്പോഴേ ആൻസറാകുകയുള്ളൂ. തുടർന്നുള്ള കവിതയുടെ ഭാഗത്ത് എന്താണ് കാണുന്നത്? കൊയ്ത്തിനു വന്ന പണിക്കാർക്കുൾപ്പക പത്തിയെടുത്തിട്ടു തൂതി നെഞ്ചത്തിട്ടു തൊഴിച്ചും കൊണ്ട നീലിച്ചെറിമിനീലം പൊത്തി. കൊയ്ത്തിന് വന്നതായിട്ടുള്ള പണിക്കാരുടെ ഉൾപ്പക പത്തിയെടുത്തിട്ടു തൂതി എന്നാണ് പറഞ്ഞത്. പത്തിയെടുത്ത്, അതായത് പക പത്തി വിടർത്തി നിൽക്കുക എന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെയാണ് ഉൾപ്പക, ഉള്ളിലെ പക. എന്ത് കണ്ടിട്ട്? കൊയ്ത്തിന് വന്നതായിട്ടുള്ള പണിക്കാർ. സാധാരണയായിട്ട് കൊയ്യാനായിട്ട് പാടത്തേക്ക് കോമൻ്റെ പണിക്കാർ വന്നു. കൊയ്ത്ത് ദിവസമാണ് വന്നത്, അതുകൊണ്ട് കൊയ്ത്തിന് വേണ്ടി എല്ലാവരും വന്നതാണ്. പക്ഷേ അവർക്ക് കാണാൻ കഴിഞ്ഞത് എന്താണ്? അവർക്ക് കാണാൻ ഉണ്ണാനുള്ള ചോട്ടിൽ പട്ടികൾ കയറിയതുപോലെ തന്നെ കൊയ്യാൻ വേറെ ആൾ വന്ന് നിന്നിരിക്കുന്നതാണ് കണ്ടത്. കൊയ്ത്തിന് വന്ന പണിക്കാർക്ക് ഉൾപ്പക, ഉള്ളിലെ പക പത്തി വിടർത്തിയാടിയെന്ന്, പക പത്തി വിടർത്തിയാടിയെന്നാണ് പറയുന്നത് അല്ലേ. നെഞ്ചത്തിട്ട് തൊഴിച്ചും കൊണ്ട്
നീലിച്ചെറുമി നിലം പൊത്തി. തുടർന്നുണ്ടാകുന്നതായിട്ടുള്ള സംഭവമാണ്, അതായത് കൊയ്ത്തിന് വന്ന പണിക്കാരുടെ പ്രവർത്തനങ്ങളാണ് ഇനി തുടർന്ന് കാണുന്നത്. നെഞ്ചത്തിട്ട് തൊഴിച്ചും കൊണ്ട് നീലിച്ചെറുമി നിലം പൊത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഞ്ചത്തടിച്ച് കരയുമല്ലോ. സങ്കടം സഹിക്കാൻ വയ്യാതെ വന്നപ്പോൾ സ്ത്രീകളൊക്കെ ചിലർ നെഞ്ചത്തടിച്ച് കരയുകയെന്ന് പറയും. അപ്പോൾ നെഞ്ചത്തടിച്ച് കരഞ്ഞുകൊണ്ട് അതാ നെഞ്ചത്തിട്ട് തൊഴിച്ചും കൊണ്ടെന്ന് പറയും. നീലിച്ചെറുമി അവള് നിലം പൊത്തി നിലത്തേക്ക് വീണു. കൊയ്യലി വിള മറ്റാരും അപ്പോഴേക്കും ചെറുകോർമനിറങ്ങി കണ്ടത്തിൽ. നമ്മുടെ കോമൻ്റെ മകൻ അവൻ കണ്ടത്തിലേക്ക് ചാടി ഇറങ്ങിയിട്ട് പറഞ്ഞു, കൊയ്യലി വിള, ഈ വിള ആരും കൊയ്യില്ല. കൊയ്യലി എന്ന് പറഞ്ഞാൽ കൊയ്യില്ല, ഈ വിള ആരും മറ്റാരും കൊയ്യാൻ പോകുന്നില്ല. ഇത് ഞങ്ങൾ കഷ്ടപ്പെട്ടതാണ്, അതുകൊണ്ട് ഞങ്ങൾ തന്നെ ഇത് കൊയ്യും, വേറെ ആരും ഇത് കൊയ്യാൻ പോകുന്നില്ല, ഞങ്ങൾ പ്രതിഷേധിക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഇവര് കണ്ടത്തിലേക്ക് കോർമനിറങ്ങുന്നത്. നീലിച്ചെറുമി എന്തോ ചെയ്തു, പൊത്തോ ഒന്ന് താഴോട്ടങ്ങ് വീണ്. അവള് നെഞ്ചത്തടിച്ചോണ്ട് അയ്യോ ഇത് പോയല്ലോ, വിഷമം താങ്ങാനാകാതെ അല്ലേ. ഇനി ആ ചാത്തപ്പൻ വരികയാണ്. മപ്പും താക്കി തീപ്പുലി പോലെ ചീറ്റിയെടുത്തു ചാത്തപ്പൻ, കൊച്ചു ചാത്തപ്പന്. അവനും കൊയ്യാനായിട്ട് വന്നതാ, അവനും ഇത് കണ്ടിട്ട് സഹിക്കാൻ വയ്യാഞ്ഞിട്ട് അവൻ ഒരു തീപ്പുലി പോലെ പ്രതിഷേധത്തോടുകൂടി അവന് ചീറ്റിങ്ങി വന്നു. എന്നിട്ട് കട്ടയുമിട്ട് വരമ്പത്തേറി കൊയ്യാൻ നിന്നൊരു കൂലിക്കാർ. അപ്പോഴത്തേന് കുറേ കൂലിക്കാരെല്ലാം കൊയ്യാനായിട്ട് വന്നിരുന്നു. അവരെല്ലാവരും വരമ്പത്ത് കയറി നിന്ന് എന്തോ സംഭവിക്കാൻ തുടങ്ങുകയാണ്. അപ്പോഴത്തേന് പ്രതിഷേധിക്കാനായിട്ട് വന്നവരെ എല്ലാം കൂടെ കണ്ടിട്ട് ഇവരെ കൂലിക്കാരെല്ലാം പെട്ടെന്ന് വരമ്പത്ത് കയറി നിന്നു. എന്തോ പ്രശ്നമുണ്ടാകാൻ തുടങ്ങുകയാണല്ലോ. കോമൻ നിന്നു കലി കൊള്ളുന്നു എന്നാണ്, കുറ്റിക്കിട്ട ഗജം പോലെ. കോമൻ ആകപ്പാടെ കലി കൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. എന്തിനാ കുറ്റിക്കിട്ട ഗജം പോലെ എന്നാണ് പറയുന്നത്. എന്തുപോലെയാണ് കോമൻ കലി കൊണ്ടത്? ഒരു ഗജത്തെ, ഒരാനയെ പിടിച്ച് കെട്ടിയിട്ട്, അതായത് ഈ മദം പിടിച്ച ആനയൊക്കെ തളച്ചു കഴിഞ്ഞാൽ അതെന്തുപോലെ ഇരിക്കുന്നു, ഭയങ്കരമായിട്ട് മതയാനയെ അല്ല, അതിന് ഭയങ്കര വൈരാഗ്യം, ദേഷ്യം. അപ്പോൾ ആ ദേഷ്യത്തോട് നിൽക്കുന്ന ആനയെ പിടിച്ച് കുറ്റിയെ കെട്ടിയിട്ടതുപോലെയാണ് നമ്മുടെ കോമൻ കലി കൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. കലി കൊണ്ട കോമനെ എന്തിനോടാണ് ഇവിടെ ഉപമിച്ചിരിക്കുന്നത്? കുറ്റിയിൽ കെട്ടിയിട്ട ആനയോടാണ്. ഇനി അടുത്തതാരാ വരുന്നതെന്ന് നോക്കിയേ. അത്തവും കൊണ്ട് വരുന്നു കോമൻ്റെ മൂത്ത മകൾ ഒരു പൂവള്ളി. കോമൻ്റെ മൂത്ത മകൾ വിവാഹപ്രായമൊക്കെ ആയി നിൽക്കുന്നതായ പെൺകുട്ടിയാണ് അല്ലേ. അവൾ വരുന്നു, അവൾ പ്രതീക്ഷയോടെയാണെന്ന് കൊയ്തെടുക്ക, ചില പ്രതീക്ഷകളോടെയൊക്കെ കടന്നു വരിക. അതുപോലെ തന്നെ അവൾ പുത്തരിക്കുള്ള അരി വെക്കാൻ വാങ്ങിയ പുത്തൻകലവുമായിട്ടാണ്. പുത്തരിക്കുള്ളരി വെക്കാൻ വാങ്ങിയ പുത്തൻകലവുമായി ആലോലം. അവൾ എങ്ങനെയാണ് വന്നത്? പുത്തരിക്കുള്ള അരി വെക്കാൻ വാങ്ങിയ പുത്തൻകലം. നമ്മൾ ഓണത്തിനൊക്കെ പുതിയ കാലമൊക്കെ വാങ്ങിക്കത്തില്ല, പുതിയ കാലം വാങ്ങിച്ചിട്ടാണ് ചോറ് വെക്കുന്നത് അല്ലേ. ഇപ്പോഴും ആരും അങ്ങനെ പുതിയ കാലത്തിനോടൊരു വലിയ താല്പര്യമോ അല്ലെങ്കിൽ പുതുതായിട്ട് വെക്കുന്ന ചോറിനോട് അങ്ങനെ വലിയ താല്പര്യമൊന്നും ഇന്നത്തെ കാലത്തില്ലെങ്കിലും ഒരു കാലത്ത് ഓണത്തിൻ്റേതായിട്ടുള്ള സർവ്വ ഐശ്വര്യങ്ങൾ നിലനിന്നിരുന്നതായിട്ടുള്ള ഒരു കാലഘട്ടത്തിലൊക്കെ ചിങ്ങമാസമാകുമ്പോഴേക്കും പഴയ സാധനങ്ങളെല്ലാം മാറ്റി അല്ലേ, പുതിയ കലമൊക്കെ വാങ്ങി പുതിയ പാത്രങ്ങളൊക്കെ വാങ്ങി വയ്ക്കുക, അതിൽ ആഹാരം ഉണ്ടാക്കിയിട്ട് കഴിക്കുക എന്ന് പറയുമ്പോൾ വളരെ ഒരു സന്തോഷമുള്ളതായ കാര്യം. അതുപോലെ തന്നെ ആ ഓണത്തിൻ്റെ അതേ ഒരു അനുഭവം തന്നെയാണ് പുത്തരി എന്ന് പറയുന്നത്. പുത്തരിക്കുള്ള അരി, പുത്തരിച്ചോറുണ്ണുക, അതായത് കൃഷി ചെയ്തിട്ട് കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു. അതുവരെ അവർ വളരെയധികം ദരിദ്രാവസ്ഥയിൽ കഴിയുന്നതായ കർഷകന് നെല്ല് കൊയ്ത് കഴിയുമ്പോൾ ആ നെല്ല് പുതിയ നെല്ലിട്ട് പുതിയ അരി വെച്ച് പുതിയ കലത്തിൽ വെക്കുന്നതായ ചോറുണ്ണുമ്പോൾ ഒരു സദ്യവട്ടം തന്നെ ഉണ്ടാകുമായിരുന്നു. വളരെയധികം ഓണം പോലെ തന്നെ ഉള്ളതായ ഒരു സദ്യയാണ് സദ്യ, പുത്തരി സദ്യ എന്ന് പറയുന്നത്. അപ്പോൾ ആ വലിയ സന്തോഷമുള്ളതായിട്ടുള്ള ഒരു സാഹചര്യത്തിന് വേണ്ടി ഉള്ള പ്രതീക്ഷയോടാണ് നമ്മുടെ പൂവള്ളി കടന്നു വന്നത്. അത്തവുണ്ട് വരുന്നു കോമൻ്റെ മൂത്ത മകളൊരു പൂവള്ളി, പുത്തരിക്കുള്ള അരി വെക്കാൻ വാങ്ങിയ പുത്തൻ കലവുമായിട്ട് അവൾ വരികയാണ്. ആ പുത്തൻ കലം എടുത്ത് കണ്ടെത്തി കൊണ്ടുവന്നു എന്നല്ല അതിൻ്റെ അർത്ഥം.
കുത്തരിക്കുള്ള അരി വെക്കാനുള്ള പുത്തൻ കലം അവളുടെ മനസ്സിൽ അല്ലെ അവളുടെ കയ്യിൽ അല്ലെ അവളുടെ അത് ആ ഒരു പ്രതീക്ഷയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അല്ലെ കണ്ടെത്തി കൊയ്യാൻ വന്നപ്പം കലവും പൊക്കിയെടുത്തുകൊണ്ട് വന്നു എന്നൊന്നും അർത്ഥം ഇല്ല ഇത് കവിതയാണ് ആശയമാണ് നമ്മൾ ചിന്തിക്കേണ്ടത് പുത്തൻ കലവുമായിട്ട് അവൾ കടന്നു വരികയാണ് അവളുടെ കയ്യിൽ ആ പുത്തൻ കലം നമ്മൾ പ്രതീക്ഷിക്കണം നമ്മുടെ ഭാവനയല്ലേ കവിയുടെ ഭാവനയാണ് അപ്പോൾ നമ്മൾ ആ ഒരു രീതിയിൽ വേണം അതിനെ കാണാൻ ആ പുത്തൻ കലം അവളുടെ കയ്യിൽ നമ്മൾ പ്രതീക്ഷിക്കണം പെട്ടെന്ന് അച്ഛനുള്ളിൽ ഒരൂക്കൻ തീക്കര് പൊട്ടിത്തെറിച്ച പോലെയുണ്ട് അച്ഛൻ്റെ ഉള്ളിൽ ഒരു തീക്കര് പൊട്ടിത്തെറിച്ചതുപോലെയുള്ള അനുഭവമാണ് പെട്ടെന്ന് ഉണ്ടായത് ഒരു തീക്കര് ഉള്ളിൽ പൊട്ടിയാലത്തെ അവസ്ഥയെന്തു നെഞ്ച് പൊട്ടുക എന്നൊക്കെ പറയും നമ്മൾ അതുപോലെ തന്നെ എന്തെങ്കിലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ പെട്ടെന്ന് നമ്മൾ കാണുമ്പോൾ നമ്മുടെ നെഞ്ചിനകത്തൊരു കൊല്ലിയാൻ മിന്നുന്നത് പോലെ അല്ലെങ്കിൽ ഒരു തീ പൊട്ടുന്നത് പോലെ നെഞ്ചിൻ്റെ അകത്തായിട്ട് നമുക്ക് ഫീൽ ചെയ്യും അച്ഛൻ്റെ ഉള്ളിൽ ഒരു തീക്കര് പൊട്ടിത്തെറിച്ചതുപോലെ ഒരു അനുഭവം ഉണ്ടായി എന്നാണ് പറയുന്നത് ഇനി എന്താ പറയുന്നത് വിദ്വേഷാഗ്നിയിൽ വീണ്ടുമൊഴുക്കിയ വെണ്ണകണക്കവൾ കാണായി വിദ്വേഷത്തിൻ്റെ അഗ്നിയിൽ ഒഴുക്കിയതായ വെണ്ണ കണക്കെയാണ് അവളെ കാണാൻ സാധിക്കുന്നത് അതായത് വിദ്വേഷത്തിൻ്റെ അഗ്നിയിൽ വിദ്വേഷമാണ് മനസ്സ് മുഴുവനും വെറുപ്പാണ് തങ്ങൾക്ക് അധ്വാനിച്ചുണ്ടാക്കിയതായിട്ടുള്ള ഈ പാഠം കൊയ്തതാരാണ് മറ്റൊരാളാണ് തങ്ങൾക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള നന്മ മറ്റുള്ളവർക്ക് എടുത്തുകൊണ്ട് പോകുന്നത് കാണുമ്പോൾ അല്ല തൻ്റെ പ്രയത്നത്തിൻ്റെ ഫലം തങ്ങളുടെ പ്രയത്നത്തിൻ്റെ ഫലം തങ്ങളുടെ അനുഭവിക്കാനുള്ളതായിട്ടുള്ള കാര്യം മറ്റൊരുവൻ ആക്രമിച്ചെടുത്തോണ്ട് പോകുന്നത് കാണുമ്പോൾ മറ്റുള്ളവൻ അധികാരത്തോടെ എടുത്തോണ്ട് പോകുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്നതായിട്ടുള്ളൊരു വിദ്വേഷം നമുക്ക് തന്നെ ഉണ്ടാകാവുന്നതായിട്ടുള്ളൊരു കാര്യം നമ്മൾ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതായ ഒരു സാധനം ഏത് കാര്യമായാലും നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുമ്പോൾ അത് മറ്റുള്ള ഒരാൾ വന്നിട്ട് അധികാരം പറഞ്ഞത് എൻ്റേതാണ് എൻ്റെ എനിക്ക് അനുഭവിക്കാനുള്ളതാണെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും എടുത്തോണ്ട് പോയാൽ ആരെങ്കിലും സ്വന്തമാക്കിയാൽ അല്ല അതുപോലെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുമ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് ഒക്കെ വല്ലവരും കൊണ്ടുപോകുമ്പോൾ നമ്മൾ പറയും കഷ്ടപ്പെട്ടത് ഞാനാണ് ക്രെഡിറ്റ് വല്ലവരും കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ട് നമുക്ക് സങ്കടം ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞതുപോലെ ഇവിടെ കോമൻ്റെ അധ്വാനത്തിൻ്റെ ക്രെഡിറ്റ് മറ്റൊരാൾക്കാണ് കിട്ടുന്നത് ഇല്ലേ അതാണ് ഇവിടെ അവൻ്റെ സങ്കടം ഈ മക്കളുടെയും ഭാര്യയുടെയൊക്കെ സങ്കടം അതാണ് അതുകൊണ്ട് തന്നെ വിദ്വേഷമാകുന്ന അഗ്നിയിൽ ഒഴുക്കിയ വെണ്ണ പോലെ അവൾ കാണായി ഒരു വെണ്ണ പോലെ അവൾ ഉരുകി എന്തിൽ വിദ്വേഷമാകുന്ന അഗ്നിയിൽ ഏതഗ്നിയിലാണ് വെണ്ണ ഉരുകിത്തീരുന്നത് അവളാകുന്ന വെണ്ണ ഉരുകി 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 തീരുകയാണ് എന്താകുന്ന അഗ്നിയിൽ വിദ്വേഷമാകുന്ന അഗ്നിയിൽ അവളൊരു വെണ്ണ കണക്കെ ആയിത്തീർന്നു എന്നാണ് പറയുന്നത് മാത്രകൾ കൊണ്ടിനി മറ്റൊന്നാവാം മാറി മറിഞ്ഞി കേദാരം കൽപ്പനയുണ്ട് കളിക്കേണ്ടെന്നൊരു ശബ്ദം പൊങ്ങി വരമ്പിന്മേൽ കൽപ്പായ കടലാസു നിവർത്തി കയ്യിൽ ഉയർത്തി കാണിച്ച് ആ മീനിൽ പുനിലം തരിശാക്കി പുന്തിയ കള്ളിത്തല പോലെ ഇനി എന്താ പറയുന്നത് വിദ്വേഷാഗ്നിയിൽ ഒഴുക്കിയ വെണ്ണ കണക്കെ അവൾ കാണാൻ സാധിച്ചു മാത്രകൾ കൊണ്ട് കുറച്ച് സമയങ്ങൾ കൊണ്ട് ഇനി ഇവിടം മാറി മറിയാമെന്നാണ് പറയുന്നത് ആകപ്പാടെ ഒരു മാറ്റം ഇപ്പോൾ ഇവിടെ പ്രതീക്ഷിക്കുകയാണ് ഈ സ്ഥലം ഈ വയൽ ഒരു പെട്ടെന്ന് മാത്രകൾ കൊണ്ട് കുറച്ച് സമയങ്ങൾ കൊണ്ട് വലിയൊരു പ്രതിഷേധമോ വലിയൊരു ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലുമൊക്കെ ഇവിടെ സംഭവിക്കാം അല്ലേ രണ്ട് വശത്തായിട്ട് ആൾക്കാർ നിൽക്കുകയാണ് ഒരു വശത്ത് കഷ്ടപ്പെട്ടതായ കോമനും കുട്ടരും ഒരു വശത്ത് അധികാരം കയ്യേറിക്കൊണ്ട് നിൽക്കുന്നതായിട്ടുള്ള ഒരു കൂട്ടവും കോടതി ആമീനും കൂട്ടരും അപ്പോൾ ഈ രണ്ട് പക്ഷമായിട്ട് നിൽക്കുമ്പോൾ ആർക്കാണ് എവിടെയാണ് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനായിട്ട് തുടങ്ങുകയാണ് മാത്രകൾ കൊണ്ട് ഈ വയൽ മറ്റൊന്നായി തീരാൻ ഇടയാകും എന്തൊക്കെയോ ഇവിടെ സംഭവിക്കും മാത്രകൾ കൊണ്ടിനി മറ്റൊന്നാവാം മാറി മറിഞ്ഞി കേദാരം കൽപ്പനയുണ്ട് കളിക്കേണ്ടെന്നൊരു ശബ്ദം പൊങ്ങി വരമ്പിന്മേൽ പെട്ടെന്ന് എന്താ സംഭവിക്കുന്നത് അവിടെ വരമ്പിൽ ഒരു ശബ്ദം ഉയരുകയാണ് കൽപ്പനയുണ്ട് കളിക്കരുത് ഞങ്ങളുടെ നേരെ എന്നാണ് പറയുന്നത് അവർ പ്രതിഷേധത്തോടു കൂടി നിൽക്കുകയാണ്
കോമനും കൂട്ടരും പ്രതിഷേധിച്ചു നിൽക്കുമ്പോൾ ആമീനും കൂട്ടരും അങ്ങനെ പറയുകയാണ്, നിങ്ങൾ അങ്ങനെ വലിയ ബഹളത്തിനൊന്നും വരണ്ട, ഞങ്ങളുടെ കൈ കൽപ്പനയുണ്ട്, ഞങ്ങൾക്ക് ഇവിടെ കൽപ്പന ഗവൺമെൻറ്റിൻ്റെ ഓർഡറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വരികയാണ് അല്ലേ. അറസ്റ്റ് ചെയ്യാനൊക്കെ വരുന്നുണ്ട്, അറസ്റ്റ് വാറണ്ടുണ്ട്, ഇവിടെ ആരും ചോദ്യം ചോദിക്കാൻ വരുമൊന്നും വേണ്ട എന്ന് പറയുന്നത് പോലെ തന്നെ പറയുകയാണ്. കൽപ്പനയുണ്ട്, കളിക്കരുത്, നിങ്ങൾ കളിക്കാൻ വരരുത്, ഇവിടെ കൽപ്പനയുണ്ട്, ഓർഡറുണ്ട്. എവിടെ നിന്നുയർന്ന ശബ്ദമാണത്? വരമ്പിന്മേൽ. അവർ ചാടിക്കയറി കൊയ്യാൻ വന്നവരെല്ലാം വരമ്പിൻ്റെ മേളിൽ കയറി നിന്നിട്ട് ഈ കൽപ്പനയുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഓർഡറുണ്ടെന്നാണ് പറയുന്നത് അല്ലേ, അതാണ്. എന്നിട്ട് കൽപ്പായ കടലാസ് നിവർത്തി കാണിച്ച്, അതായത് കൽപ്പായ കടലാസ് ഉത്തരവ് പ്രകാരം ഉത്തരവ് കൊടുത്ത് കോടതി ആ മീൻ കൊണ്ടുവന്നതായ ഗവൺമെൻറ്റിൻ്റെ ഓർഡർ അതെടുത്ത് ഉയർത്തി കാണിച്ചു, കടലാസ് എടുത്ത് കാണിച്ചു, കണ്ട് ഓർഡറുണ്ട്, നിങ്ങളെ നിങ്ങളെ തടയണം, നിങ്ങൾക്ക് ഈ ഇത് കൊയ്ത്ത് തടയണം എന്ന് കാണിച്ചു കൊണ്ടുള്ളതായ കൽപ്പായ കടലാസ് നിവർത്തി കയ്യിൽ കാണിച്ചു. അത് ആ ഓർഡർ എടുത്ത് കാണിച്ചിട്ട് ആമീൻ നിൽപ്പു നിലന്തരിശാക്കി പൊന്തിയ കള്ളിത്തല പോലെ. ഇനിയും അങ്ങനെ കൽപ്പായ കടലാസ് ഉയർത്തി കാണിച്ചുകൊണ്ട് നിന്നതായ ആമീനെ കവി എന്തായിട്ടാണ് കൽപ്പിച്ചിരിക്കുന്നത്? നിലം തരിശാക്കിയ പൊന്തിയ കള്ളിത്തല പോലെ. കള്ളിമുൾച്ചെടി പാടത്ത് വളർന്നു കഴിഞ്ഞാൽ ആ നിലം അത് നശിപ്പിച്ച് കളയും അല്ലേ, അതുപോലെയാണ് ഇവിടെ കോമൻ നിന്നത്. കോമൻ വിളയിച്ചതായിട്ടുള്ള പൊന്നാരിയൻ സന്തോഷത്തോടുകൂടി കോമൻ കൊയ്തെടുക്കാനുള്ളതായ ആ സാഹചര്യത്തെ എതിർത്തതായിട്ടുള്ള പാട്ടബാക്കി ചോദിച്ചു വന്നതായിട്ടുള്ള അല്ലെ പാട്ടബാക്കിക്ക് വേണ്ടി പ്രതിഷേധിക്കാൻ വന്ന കൊയ്ത്ത് നടത്താനായിട്ട് വന്ന അധികാരം കയ്യാറാനായി വന്നതായ ആമീനും കൂട്ടരും നിന്നതിനെ കവി എന്തിനോട് ഉപമിച്ചിരിക്കുന്നു? നിലം തരിശാക്കി പൊങ്ങുന്നതായിട്ടുള്ള കള്ളിമുൾ ചെടിയോടാണ് ഉപമിച്ചത്. അത്രമാത്രം നിലത്തെ നശിപ്പിക്കുന്ന അല്ലെന്നൊരു കൃഷിയെ നശിപ്പിക്കുന്നതായ കൃഷി ചെയ്ത കർഷകൻ്റെ നെഞ്ചിൽ ആഞ്ഞടിക്കുന്നത് പോലെ, കൃഷി ചെയ്ത കർഷകനെ ചോദ്യം ചെയ്യുന്നത് പോലെ, അവൻ്റെ പ്രയത്നത്തിന് യാതൊരു ഫലവും ഇല്ലാതാക്കിയതുപോലെ, കർഷകൻ്റെ കർഷകനോട് ചെയ്യുന്നതായിട്ടുള്ള ദ്രോഹം അത് നിലത്തോട് ചെയ്യുന്ന ദ്രോഹമാണെന്നാണ് പറയുന്നത്. വയലിനോട് ചെയ്യുന്നതായ ദ്രോഹമാണ്. കർഷകന് കൂലി കിട്ടിയില്ലെങ്കിൽ, കർഷകൻ്റെ വിയർപ്പിൻ്റെ ഫലം കർഷകന് ലഭിച്ചില്ലെങ്കിൽ, ആ ഫലം ലഭിക്കുന്ന ആ ഫലം കാണുന്നത് ആ വയലിലാണ്. ആ വയലിൽ വയൽ നശിച്ചു പോകുമെന്നാണ് പറയുന്നത്. കള്ളിത്തല ഒരു കള്ളിത്തല കണ്ടില്ല, കള്ളിമുൾച്ചെടി, അത് പിന്നെ വയലുകളിൽ ഇങ്ങനെ വളർന്നു വന്നു കഴിഞ്ഞാൽ മറ്റ് കൃഷികളൊന്നും ഉണ്ടാകത്തില്ല, അത് നശിപ്പിക്കും കള്ളിത്തല. ആ കള്ളിത്തലയോടാണ് ഇവിടെ ആമീനെ ഉപമിച്ചിരിക്കുന്നത്. ആമീൻ നിൽക്കുന്നത് എങ്ങനെയാണ്? നിലം നശിപ്പിച്ച് പൊങ്ങി വരുന്നതായിട്ടുള്ള കള്ളിമുൾച്ചെടി പോലെ കൽപ്പായ കടലാസ് ഉയർത്തി കാണിച്ചുകൊണ്ട് ആമീൻ അങ്ങനെ നിൽക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് പറയുന്നത്? കൽപ്പനയുണ്ട്, കളിക്കേണ്ടെന്നൊരു ശബ്ദം പൊങ്ങി വരമ്പിന്മേൽ കൽപ്പായ കടലാസ് നിവർത്തി കയ്യിൽ ഉയർത്തി കാണിച്ച് ആമീൻ നിൽപ്പു നിലം തരിശാക്കി പൊന്തിയ കള്ളിത്തല പോലെ. ഇപ്പോൾ ഇവിടെയുള്ള ചോദ്യം, ആ വർഷം കോമൻ വിളയിച്ചതായിട്ടുള്ള പൊന്നാര്യൻ ആരാണ് കൊയ്തത്, കാരണമെന്ത് എന്ന് ചോദിച്ചപ്പോൾ വയലിൽ വിളയിച്ച പൊന്നാര്യൻ കോമനോ പണിക്കാരോ അല്ല കൊയ്തത്, കോടതി ആമീനും കൂട്ടരുമാണെന്ന് പറയുന്നു. പിന്നെ ഉണ്ണാനുള്ള ചോറ് നഷ്ടപ്പെട്ടതുപോലെ അയാൾ കോമൻ വേദനയോട് നിന്നു. മഴയില്ലാതിരുന്നതുകൊണ്ട്, ഇനി എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ്, മഴയില്ലാതിരുന്നത് കൊണ്ട് മകരക്കൊയ്ത്തിന് വിളവ് മോശമായിരുന്നതുകൊണ്ട് പാട്ടബാക്കിയുണ്ടായി. കോടതി വഴി വിളവ് ജപ്തി ചെയ്ത് ആമീനെ മുൻനിർത്തിയാണ് കൊയ്ത്ത് നടത്തിയത് എന്ന് പറയണം. കൊയ്ത്തിന് വന്ന പണിക്കാരെ പ്രതിഷേധിച്ചത് എങ്ങനെ? അതൊരു ചോദ്യമാണ്. കൊയ്ത്തിന് വന്ന പണിക്കാർ പ്രതിഷേധിച്ചത് എങ്ങനെ? കൊയ്ത്തിന് വന്ന പണിക്കാരെ ജോലിക്കാരെ ശക്തിയായി പ്രതിഷേധിച്ചു. കോമൻ്റെ പണിക്കാരാണ്. നെഞ്ചത്തിട്ട് അടിച്ചും കൊണ്ട് നീലി ചെറുമി നിലത്ത് വീണു. ആ വിള കൊയ്യാൻ മറ്റാരെയും അനുവദിക്കില്ലെന്ന് പറഞ്ഞ് ചെറു കോർമൻ കണ്ടത്തിലിറങ്ങി. ചാത്തപ്പനോ തീപ്പുലി പോലെ ചീറ്റി വന്നു. ഈ പ്രതിഷേധം കണ്ടിട്ട് കൊയ്യാൻ വന്ന കൂലിക്കാർ കറ്റയിട്ടിട്ട് വരമ്പത്ത് കയറി. കോമൻ കലി കൊണ്ടിട്ട്
കുറ്റിയിലിട്ടതായ ആ കുറ്റിയിൽ കെട്ടിയിട്ട ആനയെപ്പോലെ നിന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കൊയ്ത്തിന് വന്ന പണിക്കാർ എങ്ങനെയാണ് പ്രതിഷേധിച്ചതെന്നുള്ളതിൻ്റെ ഉത്തരം അത്രയാണ്. ഇനിയും അടുത്ത ഒരു ചോദ്യമുള്ളത്, കോമൻ്റെ ഉള്ളിൽ തീക്കരു പൊട്ടിത്തെറിച്ച പോലെ തോന്നിയത് എപ്പോഴാണ്? അപ്പോഴേ എഴുതേണ്ടത് കോമനും അയാളുടെ പണിക്കാരും വയലിലെ പ്രകടനം കോടതിയാമീൻ്റെ പ്രകടനം കണ്ട് പ്രതിഷേധിച്ചു. അപ്പോൾ അവിടേക്ക് കോമൻ്റെ മൂത്ത മകൾ കടന്നു വന്നു. സുന്ദരിയായിട്ടുള്ള അവളെ പുത്തരി വയ്ക്കാൻ വാങ്ങിയ പുത്തൻ കലവുമായിട്ട് അവിടെ എത്തിയ മകളുടെ പ്രതീക്ഷയോടുള്ള വരവ് കണ്ട് കോമൻ്റെ ഉള്ളിൽ ശക്തിയുള്ള തീക്കരു പൊട്ടിത്തെറിച്ചതുപോലെ അനുഭവം ഉണ്ടായി. മകളുടെ ആ വരവ് കണ്ടപ്പോഴാണ് കോമൻ്റെ ഉള്ളിൽ തീക്കരു, എപ്പോഴാണ് തീക്കരു പൊട്ടിത്തെറിച്ചതെന്ന് ചോദിക്കുമ്പോൾ കോമൻ്റെ ഉള്ളിൽ ശക്തിയുള്ള തീക്കരു പൊട്ടിത്തെറിച്ചതുപോലെ ഒരു അനുഭവം ഉണ്ടായി തൻ്റെ മകൾ വരുന്നത് കണ്ടപ്പോൾ എന്നാണ് പറയുന്നത്. നിലം തരിശാക്കി പൊന്തിയ കള്ളിത്തല പോലെ നിന്നതാര്? അടുത്ത ഒരു ചോദ്യമാണ്. നിലം തരിശാക്കി പൊന്തിയ കള്ളിത്തല പോലെ സന്ദർഭം വ്യക്തമാക്കുക എന്നും ചോദിക്കാം. കോമനും പണിക്കാരും കോമൻ വിളയിച്ച പൊന്നാരിയൻ ജന്മിയുടെ ആളുകൾ കൊയ്യുന്നത് കൊയ്യാൻ വന്നത് കണ്ടിട്ട് പ്രതിഷേധിക്കുകയാണ്. അവർ കൊയ്ത്ത് തടയാൻ ശ്രമിക്കുന്നുണ്ട്. പണിക്കാരെ പേടിച്ച് കറ്റയിട്ടിട്ട് വരമ്പത്ത് കയറി. അപ്പോൾ കൽപ്പനയുണ്ട് കളിക്കേണ്ട എന്നൊരു ശബ്ദം, ആരുടേതാണ് വരമ്പത്ത് പൊങ്ങുന്നത്? കോടതിയാമീൻ്റെ ശബ്ദം ഉയരുന്നു. അയാൾ കോടതി ഉത്തരവ് നിവർത്തി കാണിക്കുന്നു. നിലം തരിശാക്കി ഉയർന്നു വന്നതായിട്ടുള്ള ഒരു കള്ളിത്തല പോലെ വരമ്പത്ത് ആമീൻ നിന്നു എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ കൽപ്പന കാണിച്ചുകൊണ്ട് നിൽക്കുന്നതായിട്ടുള്ള ആമീനെ കവി വർണ്ണിച്ചിരിക്കുന്നത് നിലം തരിശാക്കി ഉയർന്നു പൊങ്ങിയ കള്ളിത്തലയോടാണ്. കൃഷിഭൂമിയിൽ കള്ളിച്ചെടി പൊടിച്ച കൃഷി നശിക്കും, അതുപോലെ ആമീൻ്റെ സാന്നിധ്യം വയലിനെ നശിപ്പിക്കും എന്നാണ് കവി സൂചിപ്പിക്കുന്നത്. തുടർന്ന് കവിതയിൽ എന്താ കാണുന്നത്? വിത്തു വിതച്ചോൻ കാണട്ടെ വിള കൊയ്ത്തു നടത്തി ജന്മിത്തം, ഒരു പിടി കൊള്ളക്കാർ കരുതി വെച്ചിട്ടുള്ളതാ അധികാരത്തിൻ്റെ തണൽ പറ്റി, വെക്കുവാനില്ലാത്ത പുത്തൻകലത്തിന് ചുറ്റും നിരനിരരിവാളുകൾ, അധികാരത്തിന്മേൽ ഊട്ടിപ്പുതുക്കാതെ കൊയ്ത്തിനുതകാതെ അരിവാളുകൾ, ദയനീയം കർഷകൻ വിളയിച്ച കണ്ടത്തിൽ നിയമം നടത്തുന്നു കയ്യേറ്റം. വിത്ത് വിതച്ചവൻ കാണട്ടെ വിള കൊയ്ത്തു നടത്തി ജന്മിത്തം, വിത്ത് വിതച്ചോൻ കാണുക തന്നെ, അതായത് വിത്ത് വിതച്ചോൻ്റെ വിത്ത് വിതച്ചോൻ്റെ മുന്നിലൂടെ തന്നെ ജന്മി കോടതി ഉത്തരവിലൂടെ കൊയ്തെടുക്കുകയാണ് ചെയ്തത്. അതായത് ഒരു പിടി കൊള്ളക്കാർ കരുതി വെച്ചതായിട്ടുള്ള അധികാരത്തിൻ്റെ തണല് പറ്റിയാണ് ജന്മി കോമനോട് ക്രൂരത കാട്ടുന്നത്. പാവപ്പെട്ട കർഷകൻ വിളയിച്ചതായ കണ്ടത്തിൽ നിയമം കയ്യേറ്റം നടത്തുന്നു, അതാണ് ഇവിടെ സംഭവിക്കുന്നത്. പാവപ്പെട്ടവനായ കർഷകനാണ് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഈ കൃഷി നടത്തിയത്. പക്ഷേ അധികാരം കൈക്കലാക്കുന്നത് ആരാണ്? കോടതിയാമീനും കൂട്ടലുമാണ്. അതുകൊണ്ടാണ് കവി പറയുന്നത്, വിത്ത് വിതച്ചോൻ കാണുക തന്നെ ജന്മിത്തം കൊയ്ത്തു നടത്തുന്നു. ഇവിടെ ജന്മിത്തം എന്ന് പറയുന്നതായിട്ടുള്ള ഒരു അവസ്ഥ, ജന്മിയുടെ അധികാരം എന്ന് പറയുന്നതായിട്ടുള്ള അവസ്ഥയാണ് ഇവിടെ കാണുന്നത്. ആ അവസ്ഥയാണ് ഈ വയലിനെ നശിപ്പിക്കുന്നത്, കർഷകനെ നശിപ്പിക്കുന്നത്. ഒരുപടി കൊള്ളക്കാർ കരുതി വെച്ചിട്ടുള്ളതായിട്ടുള്ള ഒരു അധികാരത്തിൻ്റെ തണൽ പറ്റിയിട്ടാണ് ഇവർ പ്രവൃത്തി ചെയ്തതെന്നും പറയുന്നു. ഒരുപടി കൊള്ളക്കാർ അല്ലേ, ഒരു നിയമത്തിൻ്റെതായിട്ടുള്ള ഒരവസ്ഥ, ഒരു കാലഘട്ടത്തിൻ്റെ നിയമമായിരുന്നു ഈ ജന്മിത്തം എന്ന് പറയുന്നത്. ഒരു കാലഘട്ടത്തിൽ ജന്മിക്ക് കൊടുക്കേണ്ടതായ പാട്ടബാക്കി നിർബന്ധമായും കൊടുത്തിരിക്കണം. അത് കൊടുത്തില്ലെങ്കിൽ അവർക്ക് അധികാരത്തിലൂടെ അത് പിടിച്ചെടുക്കുവാനുള്ളതായിട്ടുള്ള ജന്മിത്തം എന്ന് പറയുന്നതായിട്ടുള്ള ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു പ്രവണത അതവിടെ കാണുകയാണ് ചെയ്യുന്നത്. ജന്മിത്തം അധികാരം പിടിച്ചെടുക്കുന്നതായിട്ടുള്ള, അല്ല ജന്മിയുടെ അധികാരത്തിൻ്റെ തണൽ പറ്റിയിട്ട് വെക്കുവാനില്ലാത്ത പുത്തൻകലത്തിന് ചുറ്റും നിരനിരരിവാളുകൾ. എന്താ പറയുന്നത്? വിത്ത് വിതച്ചോൻ കാണുക തന്നെ ജന്മിത്തം വിള കൊയ്ത്തു നടത്തുമ്പോൾ നമ്മുടെ കർഷകനെ പ്രതിഷേധിക്കാനല്ലാതെ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. എങ്ങനെ പ്രതികരിക്കണമെന്ന് അറിയാൻ വയ്യാത്തതായിട്ടുള്ള ഈ കർഷകൻ കോമനും കൂട്ടരും ഒരുപടി കൊള്ളക്കാർ കരുതി വെച്ചതായ അധികാരത്തിൻ്റെ തണൽ പറ്റിയിട്ട് ജന്മിത്തം വിള കൊയ്ത്ത് നടത്തിയപ്പോൾ
വയ്ക്കുവാനില്ലാത്ത പുത്തൻകാലത്തിൻ്റെ ചുറ്റും നമ്മുടെ കോമനും കൂട്ടരും കൊണ്ടുവന്നതായിട്ടുള്ള അരിവാളുകൾ നിരത്തി വയ്ക്കുകയാണ്. അവർ പ്രതിഷേധിക്കുന്നത് അങ്ങനെയാണ്, വയ്ക്കുവാനില്ലാത്ത പുത്തൻകലം. അവരുടെ കയ്യിൽ പുത്തൻകലമുണ്ട്, അവർ അതിൽ വയ്ക്കാനില്ല, അവർക്ക് നെല്ലില്ല, അവർക്ക് അരി കിട്ടുന്നില്ല. അപ്പോഴെന്ത് ചെയ്യും അവർ? അതിൻ്റെ ചുറ്റിനും അവർ ചെയ്യാൻ കൊയ്യാൻ കൊണ്ടുവന്നതായ അരിവാള് ആ പുത്തൻകലത്തിന് ചുറ്റും നിരത്തി വച്ചു. അധികാരത്തിന്മേൽ ഊട്ടിപ്പുതുക്കാതെ കൊയ്ത്തിനുതകാത്ത അരിവാളുകൾ, അധികാരത്തിനെ തട്ടിമാറ്റാതെ, അധികാരത്തെ എതിർക്കാൻ കഴിയാതെ കൊയ്ത്തിന് സാധിക്കാത്തതായിട്ടുള്ള ഈ അരിവാളുകൾ, കൊയ്ത്തിന് വേണ്ടി കൊണ്ടുവന്നതായിട്ടുള്ള അരിവാള്, ആ അരിവാള് കൊയ്ത്ത് നടത്താനായിട്ട് ഇവർക്ക് കഴിയുന്നില്ല. അപ്പോൾ അധികാരത്തിന്മേൽ ഊട്ടിപ്പുതുക്കാതെ കൊയ്ത്തിനുതകാത്തതായ ഈ അരിവാളുകൾ എവിടെ വെച്ചവർ പുത്തൻകലത്തിന് ചുറ്റും നിരത്തി വെച്ചു. എന്നിട്ട് എന്താ ചെയ്യുന്നത്? ദയനീയം, കർഷകൻ വിളയിച്ച കണ്ടത്തിൽ നിയമം നടത്തുന്ന കയ്യേറ്റം. എന്നിട്ട് കവി പറയുകയാണ്, അയ്യോ ദയനീയം, ഇവരെന്താ ചെയ്യുന്നത്? ഇവർ വയ്ക്കുവാനില്ലാത്ത കലത്തിന് ചുറ്റും കൊയ്യാൻ സാധിക്കാത്തതായിട്ടുള്ള അരിവാളുകൾ നിരത്തിവെച്ച് പ്രതിഷേധിക്കുന്നത് കണ്ട് നമ്മുടെ കവി എന്താണ് പറയുന്നത്? അയ്യോ ദയനീയം, കർഷകൻ വിളയിച്ചതായ കണ്ടത്തിൽ നിയമം കയ്യേറ്റം നടത്തുന്നത് കണ്ടോ എന്ന് പറയുക. ദയനീയം, കർഷകൻ വിളയിച്ച കണ്ടത്തിൽ നിയമം നടത്തുന്നു കയ്യേറ്റം. എന്നിട്ട് എന്താ പറയുന്നത്? അക്രമത്തിനെഴും പ്രത്യാഖ്യാതങ്ങൾ ഉദ്ഗമിക്കുന്നു വരമ്പിന്മേൽ, പുത്തൻകലവും അരിവാളും കലർന്ന് ഒട്ടിടവെട്ടി വരമ്പിന്മേൽ. അക്രമത്തിനായിട്ട് വരുന്നതായിട്ടുള്ള ജനം, അല്ലെ കോടതിയാമീനും കൂട്ടരും, അവർ വരമ്പിന്മേൽ അവരുടേതായ പ്രകടനങ്ങൾ ആരംഭിക്കുകയാണ്. ഈ സമയത്ത് കോടതിയാമീനും കൂട്ടരും അധികാരം കയ്യേറ്റം നടത്തുമ്പോൾ പുത്തൻകലവും അരിവാളും കലർന്നിട്ട് വരമ്പിന്മേൽ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും പുത്തൻകലവും അരിവാളും കലർന്ന് ഒട്ടിടി വെട്ടി, അത് രണ്ടും കൂടെ കൂട്ടിമുട്ടുന്നു എന്ന് പറയുമ്പോൾ, വയ്ക്കുവാനില്ലാത്തതായിട്ടുള്ള കലം, കൊയ്യാനാകാത്തതായിട്ടുള്ള അരിവാള്, ഇത് രണ്ടും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിമുട്ടി പ്രതിഷേധിക്കാനല്ലാതെ അവർക്കൊന്നിനും കഴിയുന്നില്ല. ഒരിടിവെട്ട് പോലെ സംഭവിക്കുന്നു, എന്ത് സംഭവിക്കുന്നുണ്ട്, പക്ഷേ അതവർക്ക് പ്രതികരിക്കാനായിട്ട് സാധിക്കുന്നില്ല. ഈ സമയത്താണ് കവി പറയുന്നത്, അധികാരം കൊയ്യണം ആദ്യം നാം, അതിനു മേലാകട്ടെ പൊന്നാരിയൻ. ഈ വരമ്പിലെ ഈ പ്രകടനം കണ്ടിട്ട് കവി പറയുകയാണ്, അല്ലെങ്കിൽ വയ്ക്കുവാനില്ലാത്തതായിട്ടുള്ള പുത്തൻകലത്തിന് ചുറ്റും കൊയ്യാനാകാത്തതായിട്ടുള്ള അരിവാളുകൾ നിരത്തിവെച്ച് കർഷകൻ പ്രതിഷേധിക്കുമ്പോൾ ആ അധികാരത്തെ കയ്യേറുന്നതായിട്ടുള്ള കോടതിയാമീനെയും കൂട്ടരെയും, അല്ലെ അധികാരത്തെ നോക്കിക്കൊണ്ട് കവി പറയുകയാണ്, ഈ അധികാരമാണ് ആദ്യം കൊയ്യേണ്ടത്, അതിനുശേഷം മതി പൊന്നാരിയൻ കൊയ്യുന്നത് എന്ന് പറഞ്ഞാൽ, ഈ അധികാരം ഇല്ലാതാക്കണം, ഈ അധികാരത്തിന്മേൽ പ്രതിഷേധിക്കണം, ഈ അധികാരത്തെ ഇല്ലാതാക്കുകയാണ് കർഷകൻ ചെയ്യേണ്ടത്, എന്നിട്ട് വേണം പൊന്നാരിയൻ കൊയ്യാനായി, പൊന്നാരിയൻ ഉണ്ടാക്കാനായിട്ടൊക്കെ പോണ. അധികാരമാണ് ആദ്യം കൊയ്ത് കളയേണ്ടത് എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ അധികാരം ഇല്ലാതാക്കണം, അല്ലെങ്കിൽ ഈ ജന്മിത്വം എന്ന് പറയുന്നതായിട്ടുള്ള കാര്യം ഇല്ലാതാക്കുകയാണ് ചെയ്യേണ്ടതെന്നാണ് കവി പറയുന്നത്. അവരുടെ കണ്ഠം പരത്തുന്നുണ്ട് ആകാശങ്ങളിൽ ഈ മന്ത്രം, ഈ കർഷകൻ്റെ കണ്ഠത്തിൽ നിന്നും ഈ ഒരു വാക്കാണ് മുകളിലേക്ക് ഉയരുന്നത്. അധികാരം കൊയ്യണം ആദ്യം നാം, അതിനു മേലാകട്ടെ പൊന്നാര്യൻ എന്ന് പറയുകയാണ്. ശരിയാണ്, അതാണ് ആദ്യം കൊയ്യേണ്ടത്. ഏത് അധികാരം? നിർത്തണം. ജന്മിത്തം എന്ന് പറയുന്നതായ അധികാരത്തെയാണ് ആദ്യം ഇല്ലാതാക്കേണ്ടത്. പിന്നാകട്ടെ പൊന്നാര്യൻ, പിന്നെ വിതച്ചാൽ മതി, പിന്നെ പ്രവർത്തിച്ചാൽ മതി. അധികാരം എന്ന് പറയുന്ന, ജന്മിത്തം എന്ന് പറയുന്നതായിട്ടുള്ള ഈ നീചമായ അവസ്ഥ ഇല്ലാതാക്കി ശേഷം മാത്രമേ കർഷകൻ കഷ്ടപ്പെടേണ്ടതുള്ളൂ, എന്നിട്ട് എന്നാലേ കർഷകന് പ്രയോജനമുള്ളൂ എന്ന് പറയുന്നതായിട്ടുള്ള അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അധികാരം കൊയ്യണം ആദ്യം നാം, അതിനു മേലാകട്ടെ പൊന്നാര്യൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉള്ളത്, ജന്മി കൊയ്ത്ത് നടത്തിയതിനെ കവി എങ്ങനെ വിലയിരുത്തുന്നു? അക്രമത്തിനെഴും പ്രത്യാഘാതങ്ങൾ ഉത്ഗമിക്കുന്നു വരമ്പിന്മേൽ, പുത്തൻകലവും അരിവാളും കലർന്ന് ഒട്ടിടിവെട്ടി വരമ്പിന്മേൽ. പുത്തൻകലവും അരിവാളും കലർന്നിട്ട് ഇടിവെട്ട് പോലെ സംഭവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ജന്മി ആ കൊയ്ത്ത് നടത്തിയതിനെയാണ് കവി എന്ത് എങ്ങനെ പറയുകയാണ്? കോമൻ വിളയിച്ചതായ പൊന്നാര്യൻ ജന്മിയുടെ ആളുകളെ കൊയ്തു,
വിത്ത് വിതച്ചവൻ കാണുക തന്നെ ജന്മി കോടതി ഉത്തരവിലൂടെ അത് സാധിച്ചെടുക്കുകയാണ്. ഒരു പിഴി കൊള്ളക്കാർ കരുതി വെച്ച അധികാരത്തിൻ്റെ തണലുപയോഗിച്ചിട്ട് ജന്മി കോമനോട് ഈ ക്രൂരത കാട്ടുകയാണ്. പാവപ്പെട്ട കർഷകൻ വിളയിച്ചതായിട്ടുള്ള കണ്ടെത്തൽ നിയമം കയ്യേറ്റം നടത്തുകയും ചെയ്യുന്നു എന്ന് കവിത പറയുകയാണ്. ഇനി എന്താ അടുത്തൊരു ക്വസ്റ്റ്യൻ ഉള്ളത്? കൊയ്ത്തുകാർ അവരുടെ അരിവാളുകൾ എന്ത് ചെയ്തു എന്ന് ചോദിക്കാം. പുത്തരി വയ്ക്കാനായി കോമൻ്റെ മകള് വാങ്ങിക്കൊണ്ടുവന്ന പുത്തൻകലം ഉപയോഗശൂന്യമായി തീരുന്നതാണ് നാം കാണുന്നത്. കോമൻ വിളയിച്ച പൊന്നാരിൻ കോടതി ഉത്തരവിലൂടെ ജന്മി കൊയ്തെടുക്കുന്നു. പുത്തൻകലം ഉപയോഗശൂന്യമായപ്പോൾ പുത്തരി വയ്ക്കാനില്ലാത്ത പുത്തൻകലത്തിൻ്റെ ചുറ്റും കൊയ്ത്തുകാർ അരിവാള് നിരത്തി വയ്ക്കുകയാണ്. അധികാരത്തിൻ്റെ മേൽ ഊട്ടിപ്പുതുക്കാത്തതും കൊയ്ത്തിനുതകാത്തതുമായിട്ടുള്ള അരിവാളുകൾ കൊയ്ത്തുകാർ പുത്തൻകലത്തിന് ചുറ്റും നിരത്തി വെച്ചു എന്നാണ് എഴുതാണ്. അടുത്ത ഒരു ക്വസ്റ്റ്യൻ ഉള്ളത്, കൊയ്ത്തുകാരുടെ കണ്ടത്തിൽ നിന്നും ആകാശത്തേക്ക് പരന്ന മന്ത്രം എന്തായിരുന്നു? കോമൻ വിളയിച്ചതായിട്ടുള്ള പൊന്നാരിയൻ കോടതി ഉത്തരവിലൂടെ ജന്മി കൊയ്തെടുത്തപ്പോൾ അക്രമണത്തിനെതിരായിട്ടുള്ള പ്രത്യാഘാതം വരമ്പിൽ നിന്ന് പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. വരമ്പിൽ നിന്ന് പുറത്തോട്ട് വരികയാണ് ചെയ്യുന്നത്. പുത്തൻകലവും അരിവാളും കലർന്നിട്ട് ഇടിവെട്ടും മട്ടിലുള്ള പ്രതിഷേധം അവിടെ ഉയരുന്നുണ്ടെന്ന് പറയുന്നു. ആദ്യം കൊയ്യേണ്ടത് അധികാരമാണെന്നും പൊന്നാരിന് അതിന് ശേഷം മതിയെന്നും കൊയ്ത്തുകാർ വിളിച്ചു പറഞ്ഞു. കൃഷിക്കാരുടെ മോചനത്തിൻ്റെ മന്ത്രം പോലെ അവരുടെ കണ്ടത്തിൽ നിന്ന് ഉയർന്ന ഈ ഒരു പ്രതിഷേധം ആകാശങ്ങളിൽ അലയടിച്ചു എന്നാണ് പറയുന്നത്. അപ്പം എന്തായിരുന്നു ആ മന്ത്രം? അധികാരം കൊയ്യണം ആദ്യം, പിന്നാകട്ടെ പൊന്നാരി. ഇങ്ങനെ ഈ കവിത ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നന്ദി, നമസ്കാരം.